അല്ല അതിലേക്ക് വരാം, ഞാൻ അതിലേക്ക് വരാം, കൂടുതലായിട്ട് വരാം. അതായത് ഇപ്പൊ പിന്നെ പ്രാതൽ കഴിക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ആചാരം അത് നിലത്തിരുന്ന് കഴിക്കുക എന്നാണ്. നിലത്തിരുന്ന് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുടർന്ന് വരുന്ന ഒരു ആചാരം നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. അതിലൊരു കസേരയും മേശയും ഇടാൻ കഴിയുമോ? കസേരയും മേശയും ഇട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? അതിനകത്ത് ദേവനഹിതമുണ്ടോ? ദേവനഹിതമുണ്ടോ? കാരണം ഇപ്പൊ അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് വിളമ്പുന്നത് താഴെയാണ്. 800 പേരിരിക്കുന്ന ഒരു സുദീർഘമായ കൂട്ടുപേരെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു കൂട്ടുപേരെ കാണാൻ കഴിയില്ല. അത് നിലത്ത് വിളമ്പാണ്. വിളമ്പുന്ന ഒരു ഇഷ്യൂ വേറെ, കഴിക്കുന്ന വിളമ്പുന്ന ആളുടെ വൃത്തി, അതെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ടു. അതെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാർ, വാർദ്ധക്യമുള്ള ആൾക്കാരെ ഭക്ഷണം ഇത് കഴിക്കാൻ, ഭഗവാന്റെ പ്രസാദമായത് ഇത് കഴിക്കാൻ വരുന്ന വരി നിൽക്കുന്ന, അതിന് വരി നിൽക്കുന്നത് തന്നെ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ആൾക്കാർ മഴയും വെയിലും കൊണ്ടാണ് നിൽക്കുന്നത്. അതിനൊരു ഷെയ്ഡ് ഇടണമെന്നുണ്ട് എനിക്ക്. അത് ഈ വോട്ടുപേരോട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ. അതിന് ഞാനൊരു പെർമിഷൻ കോടതിയോട് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ പ്രശ്നത്തിൽ നോക്കി. എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അപ്പൊ അതൊരു കാര്യം ചെയ്യാം. അത് എല്ലാവരും തീരുമാനിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അഭിമുഖം നോക്കാം. അതിന് രണ്ട് വിഷയമുണ്ട്. ഒന്ന്, ഈ പ്രാതൽ എന്നുള്ളത് സാധാരണ അല്ലല്ലോ, സാധാരണമായ ഒരു വിശേഷമായ നിവേദ്യ സമ്പ്രദായം. ഇവിടെ ഈ ദേവൻ അവിടെ വിളമ്പുന്നുണ്ട്, മാന്യസ്ഥാനം. അപ്പൊ ദേവൻ അവിടെ നിലത്ത് വിളമ്പി കഴിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം, ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഭക്തജന കൈയടിക്കില്ലേ, ഇത് കൈയടിക്കരുത്, സമ്മേളനം അല്ല. സംശയം തീരേണ്ടതും മനസ്സിലാക്കേണ്ട പറഞ്ഞോണ്ട് പറഞ്ഞത്, ഞാനത് പറയട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാനും പറയാനും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാരും ഉൾക്കൊള്ളാൻ വേണ്ടിയാ. അപ്പൊ അങ്ങനെ വരുമ്പോ ദേവൻ അവിടെ നിന്ന് മാന്യസ്ഥാനത്തിന് ദേവന് വിളമ്പിയിട്ട് കഴിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം. ദേവൻ നിലത്തിരിക്കുമ്പോ ഭക്തജനങ്ങൾ നിലത്തിരിക്കാൻ തന്നെ കഴിക്കണം എന്നുള്ളതായ ഒരു പൂർവ്വ വിശ്വാസത്തിന്റെ പരിണത ഫലമായിട്ടാണ് ഈ നിലത്തിരിക്കുന്നത്. അതിനൊരു വ്യതിയാനം കാലഘട്ടത്തിന് അനുസരിച്ച് ഇന്ന് രോഗികളും കാര്യങ്ങളും കൂടുതലാണെങ്കിൽ അത് വേണമെങ്കിൽ ധർമ്മസെല്ലെ പോലെ ഒരു സംവിധാനം, ഒരു പ്ലാറ്റ്ഫോം പോലെ താഴെ ഉണ്ടാക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ സംവിധാനം വേണേ ചെയ്യാം. അത് ദേവൻ ഇഷ്ടമാണെന്ന് കണ്ടാൽ മാത്രം അതാ ഒഴിവിനെ തീരുമാനിക്കുന്നത്. അതൊഴിവ് നോക്കണം. അല്ല, ഇതില് ഞാൻ വേറൊരു നിർദ്ദേശം ചോദിക്കട്ടെ. തന്ത്രിമാരുടെയും കൂടെ അഭിപ്രായം അതിൽ പറയേണ്ട വിഷയമാണ്. ഇപ്പൊ ഈ ഒരു വിഷയം പറഞ്ഞല്ലോ, ഇപ്പം ധർമ്മത്തലയിലൊക്കെ ഉള്ള പോലെ കുറച്ചൊരു ഉയർന്നൊരു തലം വിളമ്പാനും ഒക്കെ ഉള്ളത് പോലെ, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഉത്സവകാലത്തൊക്കെ ദേവസ്വം മെസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം, അതായത് ഈ ചെറുകറി പരയുടെ വടക്ക് ഭാഗത്തായിട്ട് ഒരു സംവിധാനം. ഈ തീരെ വയ്യാത്തവർ, ഇപ്പൊ 10 or 25 കസേല ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് തീരെ വയ്യാത്തവർക്ക് മാത്രം, അതൊരു പൊതു ഊട്ടുപുരയിലെ പൗരാണികത നിലനിർത്തുകയും ഊട്ടുപുരകളിൽ താഴെയും മുകളിലും പൗരാണികത നിലനിർത്തുകയും അതേസമയം തീരെ അവശരായുള്ളവർക്ക് പ്രസാദം കഴിക്കാനുള്ള സംവിധാനത്തിലേക്ക് സംവിധാനം ചെയ്യുന്നതിൽ ഭഗവാന് എന്താണ് ഏത് തീരുമാനമെടുത്താലും ഇവിടെ വിഭാഗീയത ഉണ്ടാവും. അതിന് അവസാന വാക്കെന്ന് പറയുന്നത് ഭഗവാന്റെ ഇഷ്ടം നോക്കിയിട്ട് അവിടുന്ന് പറഞ്ഞതനുസരിച്ചുള്ളതായ കാര്യവും മറ്റൊന്ന് ധർമ്മസെല്ല പോലുള്ളതായ സംവിധാനമാക്കുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് ഭഗവാൻ ഇഷ്ടം എന്ന് ധർമ്മസെല്ല പോയിട്ടില്ലേ, ചെറിയ ഒരു അതില് ഇല വിളമ്പുകയും അതിൽ നിൽക്കുകയും ചെയ്യാം. ബാക്കി നിലത്ത് തന്നെയാണ് ഒരു ഇച്ചിരി കൂടെ ഒരു ശകലം പൊക്കിട്ട് ഭോജന സ്ഥാനം ഭോജ്യം ചിന്തിക്കേണ്ടത് നാലാം ഭാവം. ഭക്ഷ്യം ഭോജ്യല്ലേ, ഭക്ഷ്യം വേറതും ഭോജനം പാചകല്ലേ, ഭോജിച്ചിട്ടുണ്ടാക്കുന്നല്ലേ, അത് അധോമുഖരാശിയായത് കൊണ്ട് താഴെ വേണം, നാളെ തന്നെയല്ലേ വേണ്ടതെന്നല്ലേ ഗോചരം കൊണ്ട് പറയട്ടെ. മൂർത്തി രമത്രോജ്യം ഭോജയദൃഭാവ ഉപദംശ ശേഷനം അന്നം അതല്ല, ഇതിൽ മനുഷ്യ വിഷയത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒരു പരിധി വരെ ഘടിപ്പിച്ചോളല്ലേ പറഞ്ഞു. അപ്പൊ അത് ഈ അധോമുഖരാശിന്റെ വർഗോത്താംശം നിലത്തന്നെ വേണ്ടി വരുമോ എന്നല്ലാതെ ഗോചനം കൊണ്ട് ചിന്തിക്കുന്നത് മറ്റേത് വേറെ വിഷയം.
മറ്റേതെങ്കിലും ദൈവാനുഗ്രഹം ചെയ്യിക്കട്ടെ നമുക്ക് ഇതിനെ കുറിച്ച്. എനിക്ക് അതിനകത്തൊരു ദൈവവേച്ച് നോക്കുക, അല്ലെങ്കിൽ ഭഗവാനോട് ചോദിക്കാം ഒരു സമന്വയം കാലഗതിയിൽ വരുന്ന വ്യതിയാനങ്ങൾ പലതും വരുന്നുണ്ട്. അത് ഒരു കാര്യം വേണം, എല്ലാവരുടെ അംഗീകാരമാണെങ്കിൽ നോക്കുള്ളൂ. ആര് പറഞ്ഞു രണ്ടുപേര് പറഞ്ഞാലും നാലു പേര് പറഞ്ഞാലും നോക്കിയല്ല, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാത്രമേ നോക്കുള്ളൂ. നിങ്ങൾക്ക് ഏകാഭിപ്രായം വരണം. ആർക്ക്? എനിക്കല്ല, അങ്ങനെയല്ല. കാരണം ഇത് ഒരു വിവാദമായിട്ട് ഭാവിയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് അത് ദേവന്റെ ഇഷ്ടം നോക്കിയിട്ട് എല്ലാവർക്കും ബോധ്യമാകത്തക്ക രീതിയിൽ അത് ദേവന്റെ ഇച്ഛ അതിന് വിപരീതമാണ്. ഈ മുൻകാലത്തും പ്രായമുള്ള ഉണ്ടായിരുന്നല്ലോ, അല്ല മുൻകാലത്തും പ്രായമുള്ളവരുണ്ടായിരുന്നല്ലോ. കുട്ടി ഇത് കേക്കൂ, അങ്ങ് പറഞ്ഞ ശരിയാ, അങ്ങ് പറഞ്ഞ ഏ കുട്ടി ഇത് കേക്കൂ, അതെ മറ്റൊരു സ്ഥലത്തില്ല. അല്ലല്ല, ഏ ഇത് ഇത് പ്രാസലെവിടെയില്ല, അന്നദാനല്ല പ്രാസലെവിടെയില്ല, അന്നദാനല്ല അത്. എപ്പോഴേ അദ്ദേഹം പറഞ്ഞു, അതിന് യുക്തമായ പോംവഴി വന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത് ഈ കൂട്ടുവരകളെ ഒഴിവാക്കിക്കൊണ്ട് അതിന് വേറെ സംവിധാനം ഉണ്ടാക്കുക. നല്ല കൂട്ടുവരയിലെ പൗരാണികത നിലനിർത്തുക, കൂട്ടുവരയിലെ പൗരാണിക നിലനിർത്തുക കേട്ടോ. മറ്റൊരു സൗകര്യം ഉണ്ടാക്കുക, വയ്യാത്ത ആളല്ലേ അതിപ്പം അവിടെ വരുമ്പോ ക്രിയാഭാഗമായിട്ട് ഇവിടെ ഇല്ലാന്ന് കൂട്ടുവരയിലല്ല ആലോചിക്കാൻ പറയാം. ക്രിയാഭാഗമായിട്ട് വിളമ്പുന്നു അവിടെ അല്ലാതെ ആക്കുകയും അത് തന്നെ മറ്റൊരു അതേപോലെ നല്ല പൊമ്പഴിയാണ് അതും ചെയ്യാം. ആ കുട്ടി നല്ലൊരു പോംവഴി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മേശാന്തി നിർദ്ദേശിച്ചിട്ടുണ്ട്, നോക്കാം. മനസ്സിലായില്ലേ? അല്ലാതെ ഊട്ടുവരയിൽ അത് കൊണ്ടുവന്നിടുന്ന നോക്കുന്നതിനേക്കാൾ ഔചിത്യം അതാണല്ലോ. അതിപ്പം ഊട്ടുവരയിലൊരു മാറ്റം നമ്മൾ വരുത്തിയെന്നില്ല, അതേസമയം അതൊക്കെ ശരി. അതന്നെ അത് നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാൻ പോകുന്നതിന് മുമ്പേ ഇതിനകത്തൊന്ന് പോകുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എല്ലാം കൂടി പറ്റില്ലല്ലോ, ഏ എങ്ങനെ പറ്റില്ല, എല്ലാം കൂടി പറ്റില്ലല്ലോ. എല്ലാവരും അച്ഛൻ നമ്മുടെ മാതൃഭാഷ അല്ല, അല്ലെ ഞാൻ ചാത്തോണ്ട അച്ഛൻ വേലിയിട്ട വേലിയിട്ടപ്പോഴും അച്ഛന് ഇത്രേ ഉള്ളൂ, അതിലിത്രേ ഉള്ളൂ. ഭഗവാൻ ഇച്ഛ നോക്കുക, എല്ലാം കൂടി നടക്കില്ല. നമ്മളിപ്പോ ഈ ഒരു ഈ എക്സംഷൻ എന്താ പറഞ്ഞറിയോ, തീരെ ആവശ്യമായ ആൾക്കാരുടെ കാര്യത്തിന് വേണ്ടി മാനുഷികമായ പരിഗണന വേറെ ചെയ്യണു. അപ്പോൾ വീട്ടുവരെ സമ്പ്രദായം മാറ്റണമില്ല, നന്നായില്ലേ? ഏറ്റവും നല്ലതല്ലേ അത്? ഇതിലിപ്പോ ഊട്ടുപരയില് നിലത്തിരുന്ന് കഴിക്കുന്നത് തന്നെയാണ് പ്രാധാന്യം. അതെ, എന്തുകൊണ്ടാച്ചാൽ പ്രസാദം എന്നുള്ളതായി അത് തന്നെയാണ് പ്രാധാന്യം. പക്ഷെ ഇതിന് നിർവാഹം ഇല്ലാത്തവർക്കാണ് നമ്മളൊരു മനസ്സിലായ സംവിധാനം, അതെ സൗകര്യം ഉണ്ടാക്കുക. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പം അതിന് ഈ പ്രാധാന്യം എപ്പോഴും ഊട്ടുപരയിൽ താഴെ തിരുന്ന് കഴിക്കുന്നത് സംശയമില്ല. അതിന് വയ്യാത്തത് കൊണ്ട് അതുകൊണ്ട് ചെറിയൊരു ധർമ്മസ്ഥലം പോലെ ചെറിയൊരു സംവിധാനം ഉണ്ടാക്കിയാലും അത് കഴുകാൻ പറ്റും, വൃത്തിയാക്കാൻ പറ്റും. ഇപ്പൊ ഇതൊന്നും അടിക്കാനേ പറ്റും. 151 പറഞ്ഞാൽ ഏതാണ്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി. അപ്പൊ അതൊന്നും ഓരോ പ്രാവശ്യം ഇത് ഭക്ഷണം ഒരു പന്തി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യലൊന്നും പ്രായോഗികമല്ല. അപ്പൊ ഒന്ന് വീണ ഭക്ഷണത്തിന്റെ പുറത്ത് തന്നെ പിന്നെയും ഭക്തനിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ട്. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറ്റേതാകുമ്പോ അതുണ്ടാവില്ല. ഈ ഒരു ചെറിയ പീഠം കിട്ടിയാൽ തന്നെയും അതൊന്ന് തൂത്തുപോവാം, നോക്കാം. അതിനകത്ത് ഇരിക്കേണ്ട അതിനകത്തും പ്രശ്നമില്ല. അപ്പം തന്ത്രിമാരുടെ അഭിപ്രായം നോക്കാമെന്നാണ്, അത് അങ്ങനെയാണെങ്കിൽ അത് നോക്കാമെന്നാണ്. അത് ആലോചിച്ച് തീരുമാനിക്കാം, നോക്കാം, ആലോചിക്കാം. അതിന്റെ ആവാം മറ്റതിന് ചോദ്യം ഊട്ടുവരയ്ക്ക് ഒരു ചെറിയ എക്സ്റ്റൻഷൻ, അതായത് ഈ ഇവിടെ ക്യൂ വരി നിൽക്കുന്ന ആൾക്കാർക്ക് മഴയും വെയിലും കൊള്ളാം. ഈ അതായത് പ്രാതല് കഴിക്കുന്നതിന്റെ വിഷയത്തിൽ ഇന്നലെ ഒരു ചർച്ച വന്നായിരുന്നല്ലോ. അപ്പൊ അതില് നമ്മൾ പറഞ്ഞത്
ആ ധർമ്മസ്ഥൽ മാതിരി ആ തറയിൽ ഒരു ചെറിയ ഇതുപോലെ ഒരു ഉണ്ടാക്കിയിട്ട് അവിടുന്ന് തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് പുറത്ത് മാറ്റി ദേവസ്വം മെസ്സില് ആ മെസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ആ ഉചിതമായ സ്ഥലത്ത് അവതരിപ്പിച്ചല്ലോ അതനുസരിച്ച് പറഞ്ഞാൽ മതി. പൗരാണികത നിലനിർത്തി മാറ്റം വരില്ല. അതെ വൂട്ടുപരയിൽ ഇടുന്നില്ല നിങ്ങൾ കടപ്പാടില്ല അത്തരത്തിലുള്ള സമീപനം. ഊട്ടുപരയിൽ എവിടെ ഇടുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതല്ലേ അത് സ്പെഷ്യൽ. ഊട്ടുപരയിൽ ഇടാൻ പാടില്ല. ഊട്ടുപരയിൽ ഇടുന്നില്ല എന്ന് എത്ര ഭംഗിയായി നിക്കോ ഭംഗിയായത് ധർമ്മസ്ഥലം പോലെ ഊട്ടുപര. ഊട്ടുപുരയിൽ പ്രാതൽ കഴിക്കുന്നതിന് പീഠം പോലുള്ള സംവിധാനം ഉണ്ടാക്കാവുന്നതും വൃദ്ധരായവർക്ക് പുറത്ത് മേശയും കസരയും ഉപയോഗിക്കാവുന്നതുമാണ്. പ്രാതൽ പ്രാതലിന്റെ അല്ലേ പീഠം വായിച്ചു. ഊട്ടുപുരയിൽ പ്രാതൽ കഴിക്കുന്നതിന് പീഠം പോലുള്ള സംവിധാനം ധർമ്മസ്ഥലം നമ്മൾ പറയല്ലേ ഈ നിലത്തുനിന്ന് ഒരു ശകലം അല്പം മുങ്ങി അതായത് കഴുകി വൃത്തിയാക്കാനും ഇരിക്കാനുള്ള സംവിധാനം മാത്രമല്ല. അപ്പൊ ഏകദേശം നിലം തന്നെയാ നിലത്തിരിക്കുന്നത് തന്നെയാണ്. അത് നമുക്ക് ആ പലകിട്ടിരിക്കുന്ന പോലുള്ള ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. പൊക്കത്തിലല്ല ധർമ്മശാല ഇത്രയും പൊക്കം വരും ധർമ്മശാല പോലെ. അതിലൊരു സാധനത്തിന് ഇപ്പൊ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാലേ ധാരാളം ആളുകൾ അങ്ങ് നടക്കുന്നല്ലേ ഒരു സൈഡിൽ മാത്രമായിരിക്കില്ലല്ലോ പല നടുവിലെല്ലാം ഉണ്ടാവല്ലോ. അപ്പൊ തടഞ്ഞ് വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവും. ഈ നിലത്തിലെ ഇലവയ്ക്ക് നടക്കുന്നതിനൊക്കെ വൃത്തിയാവുകയും ചെയ്യുന്നത് കഴുകി വിടാനും എളുപ്പമാണ്. നേരത്തെ പറഞ്ഞത് സൂക്കാട്ടുകൂട്ടുവരെ ഈ സംവിധാനം വേണ്ടെന്നും അല്ല അപ്പുറത്തെ മുറി അല്ല ഈ കൂട്ടുപരയിൽ ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര ഇറ്റി നമ്മൾക്ക് നിലത്തിരിക്കില്ലേ ഇല ഇടാനുള്ള ഒരു പീഠം പോലെ ആണിരിക്കാം താഴ്ത്തിരിക്കാം ഇരുന്നു കൊണ്ടുവന്ന വേണമെങ്കിൽ എത്രയേ ഉള്ളൂ. ധർമ്മസ്ഥലിന് പോയിട്ടില്ലേ അല്ലേട്ടാ അത് അതിന്റെ സംവിധാനം പറഞ്ഞല്ലോ അതിന് ആ ചെയ്യേണ്ട സമ്പ്രദായം അത് വേണമെങ്കിൽ ആവാന്നേ ഉള്ളൂ. അത് ശരിയെന്നല്ല ഇവിടെ ഇതൊക്കെ ഇവിടെ സമ്പ്രദായത്തിൽ ഇത് മാത്രം മാക്സിമം അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇരുന്ന് കഴിക്കാൻ സമ്പ്രദായം മാറ്റിയിട്ടില്ല. ഇച്ചിരി വീഴാതിരിക്കാനും വേണ്ട സംവിധാനം ആകുകയും ചെയ്യും. ഈ പഴയ കാലത്തൊക്കെ മിന്നത്ത് വരെ ഇലയിട്ട് ചോറ് കൊടുത്തുള്ള അപ്പൊ എച്ചിൽ ഇവിടെ പ്രശ്നം വരുന്നില്ല ചേട്ടാ. അത് സമ്മതിച്ചു ഇങ്ങനെ തന്നെ മതിയായി. പക്ഷേ നിങ്ങൾ ചെയ്യാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം മറ്റൊന്ന് വേണ്ടെന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം. അതിന് വേറെ സ്ഥലം ഉണ്ടാക്കാം പഞ്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അതേ ഉള്ള അതിന്റെ കൺസെപ്റ്റ് അത്രയുള്ള ഒരു ഉദ്ദേശം. വെറുതെ ഈ പൗരാണികമായിട്ട് നിലത്തിരുന്ന വയസ്സാകുന്നതിന്റെ കുഴപ്പമുണ്ട് പറഞ്ഞോളൂ അത് വേണമെന്ന് പറഞ്ഞു. മറ്റ് ക്ഷേത്രങ്ങളിലെ അവലംബിക്കപ്പെട്ട് ഇവിടെ എന്തുകൊണ്ടാണ് കസേരയും ഡെസ്കും ഇടാൻ പാടില്ലാത്തതെന്നുള്ള ചോദ്യത്തിന് മറുപടി ഇന്നലെ ഉദയകുമാർ പറഞ്ഞു. അതിന്റെ കാരണം മാന്യസ്ഥാനത്ത് ദേവൻ നിലത്തിരുന്ന് തന്നെ ഊണ് കഴിക്കുന്നു എന്നുള്ളതിന്റെ ആ ഭാവനയാണ് ഭാവനയുള്ളതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതെന്നും പറഞ്ഞു. ആ വിഷയം അത് നിന്നു. ദേവത നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അതല്ലേ ഇപ്പം നടന്നു വരുന്ന പ്രാതൽ സമ്പ്രദായം നടന്നു വരുന്ന അന്നദാന ട്രസ്റ്റിന്റെ അന്നദാന സമ്പ്രദായം കഞ്ഞി ഇവ മൂന്നും ഇന്ന് നടന്നു പോരുന്ന പോലെ തന്നെ അലക്ഷ്യമായിട്ട് വിളമ്പലോ അലക്ഷ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യലോ അല്ല പറയണത്. ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാനായിട്ടാണ് വേണ്ടതെന്ന് തന്നെയാണ് കണ്ടത്. എങ്ങനെ വീട്ടുവിളമ്പാൻ പാടില്ല പാടില്ല പാടില്ലായിട്ട് പറഞ്ഞതല്ലേ ആ വിഷയമൊക്കെ
ദേവതനെ പാടില്ല എന്നിട്ട് അതൊക്കെ ഇതാണ് കാരണം ദോഷമായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അത്രയും അഭിപ്രായം നിർമാല്യം നിർമാല്യ ദർശനം ഒരു സംശയം പ്രകടിപ്പിച്ചതാണ്. അറിയണ്ട ആർക്കാ നിങ്ങൾക്കാർ പറയും നിങ്ങൾക്കാർ കാര്യമില്ല.